നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ എത്തിച്ചേരുമോ എന്ന ഭയം എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട്. സ്ഥിതി വഷളായാൽ അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കും എന്നുള്ളത് വേറൊരു കാര്യം. ചർച്ചകൾക്കൊന്നും ഇനി യാതൊരു തരത്തിലുള്ള പരിഹാരം അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നും തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസവും ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം നടക്കുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം ഒരു ഭൂകമ്പത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. സമീപവാസികൾ എല്ലാവരും ആദ്യം കരുതിയത് അതൊരു ഭൂകമ്പ മുന്നറിയിപ്പാണെന്നാണ്. പിന്നാലെയാണ് ഉഗ്ര സ്ഫോടനം ലെബനനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലെബനൻ അതിർത്തി മേഖലയിലാണ് നാശം വിതച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ആക്രമണാത്മക പ്രവർത്തനങ്ങൾ തുടരുന്നത്. ശനിയാഴ്ച ഡൈസെ, റബ് അൽ തലത്തിൽ എന്നിവിടങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടപ്പോൾ ഇസ്രായേലി ബൂബി ട്രാപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആക്രമണങ്ങൾ സമീപ നഗരങ്ങളിൽ ഒരു ഭൂചലനം തന്നെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ആദ്യം നിവാസികൾ വിശ്വസിച്ചത്. മർജയൂണിലും നബാത്തിയിലും ഇത്തരത്തിലുള്ള ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. കിഴക്കൻ സെക്ടറിലെ അതിർത്തിയിലെ സ്ഫോടനങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെയും തീയുടെയും പുകയുടെയും ഒരു വലിയ സ്ട്രിപ്പ് കാണിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലെ പ്രവർത്തകർ പങ്കിട്ടു. ഇസ്രായേൽ നിവാസികളുടെ പൂർണ്ണമായി ഇവിടെ നിന്ന് പിരിച്ചുവിട്ടതിനാൽ സൈനിക നടപടി മൂലം പ്രവേശനം നിരോധിച്ചതിനും ശേഷം ബാധിത പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം വെല്ലുവിളി ഉയർത്തുന്നതിനാൽ അതിർത്തി മേഖലയിലെ നാശത്തിന്റെ വ്യാപ്തി വ്യക്തമല്ല. തെക്കൻ ലെബനനിലെ ഞങ്ങളുടെ സേനയുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് വടക്കൻ സ്ഫോടനങ്ങളെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരിക്കുന്നത്. സുരക്ഷാ സംഭവത്തെ ഭയപ്പെടേണ്ടതില്ല. ഇസ്രായേലി വൃത്തങ്ങളും കൂട്ടിച്ചേർത്തു. ഗലീലയിൽ ഭൂകമ്പമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അധികാരികൾ സ്ഥിരീകരിക്കുന്നു. പകരം തെക്കൻ ലെബനനിലെ സൈന്യത്തിൽ നിന്നുള്ള സ്ഫോടനങ്ങൾ ഭൂകമ്പ നിരീക്ഷണ ഉപകരണങ്ങൾ സജീവമാക്കി. ഭക്ഷണവും വൈദ്യസഹായവും ഉൾപ്പെടെയുള്ള അവശ്യ സാമഗ്രികളുമായി സൗദി എയ്ഡ് ഏജൻസി റിലീഫ് നടത്തുന്ന 13-ാമത്തെ ദുരിതാശ്വാസ വിമാനവും ശനിയാഴ്ച ബെയ്റൂട്ടിലെ റാഫിക് ഹരീരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയപ്പോൾ സംഘർഷം തുടരുകയായിരുന്നു. വിവിധ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ലെബനൻ ജനതയെ പിന്തുണയ്ക്കുന്നതിൽ സൗദി അറേബ്യയുടെ മാനുഷിക പങ്ക് പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ സംരംഭമെന്നും അധികൃതർ പറഞ്ഞു. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുളയെ ലിറ്റാനി നദിക്ക് വടക്ക് നിന്ന് പിന്തിരിപ്പിക്കുകയും ഇസ്രായേലി കുടിയേറ്റക്കാരുടെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ ലെബനനെതിരെയുള്ള ഇസ്രായേലിലെ യുദ്ധം വിപുലീകരിച്ച് ഒരു മാസം കഴിഞ്ഞു. അതേസമയം ഭൂമിക്കടിയിൽ ഒരു തുരങ്കം കണ്ടെത്തിയെന്നും ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഡിപ്പോകളായി ഉപയോഗിച്ചിരുന്ന വീടുകൾ റെയ്ഡ് ചെയ്തെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. പൊളിറ്റിക്കൽ അനലിസ്റ്റ് അലി അൽ അമീൻ അറബ് ന്യൂസിനോട് പറഞ്ഞു, ഇസ്രായേൽ സൈന്യത്തിന്റെ കരകയറ്റം ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. സ്ഫോടനങ്ങളുടെ സ്വഭാവം അത് തെളിയിക്കുന്നു. ഇസ്രായേൽ സൈന്യം മുൻപ് മഹി ബീബിലെ കെട്ടിടങ്ങളിൽ ബോംബാക്രമണം നടത്തിയിരുന്നു. അത്തരം ഭൂചലനങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചില്ല, കാരണം പ്രവർത്തനങ്ങൾ നിലത്തിന് മുകളിലായിരുന്നുവെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ കടന്നുകയറ്റം അതിന്റെ ചെലവിനെ ആശ്രയിച്ചിരിക്കുന്നു. ചെലവ് കൂടിയാൽ നിർത്തും. സമയഘടകവുമുണ്ട്. ഉദാഹരണത്തിന്, ഇസ്രായേൽ ആക്രമണം ഐദ അൽ ഷാബിനപ്പുറത്തേക്ക് പോയി. ഐദ അൽ ഷാബിന് കുറുകെയുള്ള മറ്റ് പട്ടണങ്ങളിൽ എത്തിയെന്നും വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ തെക്കൻ ലെബനാനും ഗാസയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇറാനെയും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്.